അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ജോജി ജോർജിന് കണ്ടെത്തി തെളിവ് സഹിതം സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അന്ന് ഞാൻ ഈ ഗവേഷണം എന്ന് പറയുന്ന പണി ഞാൻ നിർത്തും. മമ്മൂക്കയുടെ കാതൽ എന്ന് പറയുന്ന സിനിമ വളരെ ചർച്ച ചെയ്ത സിനിമയാണ്. ആ സിനിമയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനകത്ത് ചില പോരായ്മകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു. എന്നെ മമ്മൂട്ടി വിളിച്ച് എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം വന്നോട്ടെ, മര്യാദയ്ക്ക് സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കാം, അല്ല അദ്ദേഹത്തിന് ഒച്ചപ്പാട് വെക്കാനാണെങ്കിൽ ഒച്ചപ്പാട് എടുക്കാം. ഞാൻ വളരെ സമാധാനപരമായി കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. എന്താണ് പേര്? ആദർശ്. ആദർശൻ, ആദർശ് എച്ച് എസ് എന്നാണ് ഫുൾ നെയിം. എന്ത് ചെയ്യാണ്? ഞാൻ ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കാം ജോജു താങ്കളെ വിളിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത്? താങ്കൾ അങ്ങനെ സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ എഴുതി എന്ന് പറയുന്നത് സത്യമാണോ? ഞാൻ നെഗറ്റീവ് റിവ്യൂ എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല എഴുതിയത്. സാമൂഹ്യമായും രാഷ്ട്രീയപരമായിട്ടും ആ സിനിമയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ മാത്രമാണ് ചെയ്തത്. അത് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം സെൻസിറ്റീവ് ആയിട്ടുള്ള പല വിഷയങ്ങളിലും, ഉദാഹരണത്തിന് റേപ്പ് പോലെയുള്ള വിഷയങ്ങൾ ആ സിനിമയിൽ പോർട്രേ ചെയ്തിരിക്കുന്ന രീതി സമൂഹത്തിന് അക്സെപ്റ്റബിൾ ആയ ഒരു രീതി അല്ല എന്ന് തോന്നിയതുകൊണ്ടും, മുമ്പ് അത്തരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് അതൊരു ട്രിഗറിംഗ് ആയി മാറിയേക്കാം എന്ന് തോന്നിയതുകൊണ്ട് കൂടിയാണ് ആ വിഷയം എഴുതണമെന്ന് തോന്നിയത്. അത് ശരിക്കും ജോജു ആ സിനിമയുടെ ഫ്രണ്ടിൽ ഒരു വാർണിംഗ് കൊടുക്കേണ്ട ഒരു സാധനമാണ്. ജോജു അത് ചെയ്തിട്ടില്ല. മാത്രമല്ല ആ സിനിമയ്ക്ക് യു എസ് സർട്ടിഫിക്കറ്റ് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ ഉൾപ്പെടെ കാണുന്ന സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ കുറച്ച് പക്വത കൂടുതൽ കാണിക്കേണ്ടിയിരുന്നു. അത് സെൻസർ ബോർഡ് എന്തർത്ഥത്തിലാണ് ആ സിനിമയ്ക്ക് യു എസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് പോലും അറിയില്ല. കാരണം ഇപ്പോൾ ആ നോക്കുകയാണെങ്കിൽ ആ സിനിമയിൽ വയലൻസ് ഉണ്ട്, ഇതുപോലെ റേപ്പ് സീൻസ് ഈ രീതിയിൽ വൾഗറായിട്ടാണ് ഡെപിക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് എന്തടിസ്ഥാനത്തിൽ സെൻസർ ബോർഡ് യു എസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ളതും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടതാണ്. ജോജു പ്രധാനമായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു വലിയ പണിയാണ് ഇപ്പോൾ അനന്ത് ചെയ്ത് ആദർശ് ചെയ്തതായി പറയുന്നത്. അപ്പോൾ 200 പേര് മാത്രം കണ്ട ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത ഈ ഒരു പോസ്റ്റ് എങ്ങനെയാണ് ആ സിനിമയെ നശിപ്പിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നത്? അല്ല, എനിക്കിപ്പോൾ അങ്ങനെ ഒരു സിനിമയെ നശിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഞാൻ അദ്ദേഹമായിട്ട് വ്യക്തിപരമായി പരിചയമുള്ള ആളല്ല. അത് ഇന്നലെ അദ്ദേഹം ചെയ്ത വീഡിയോയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹം എന്നെ ഇന്നലെ വിളിക്കുന്ന സമയത്താണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ പോലും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഒരു തരത്തിലുള്ള വ്യക്തിപരാഗ്യം തോന്നേണ്ട കാര്യമില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു സാധ്യതയുള്ളത് ആരെങ്കിലും എന്നെ ഫണ്ട് ചെയ്യിച്ചിട്ട് എന്നെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ജോജു ജോർജിന് കണ്ടെത്തി തെളിവ് സഹിതം സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അന്ന് ഞാൻ ഈ ഗവേഷണം എന്ന് പറയുന്ന പണി ഞാൻ നിർത്തും. അല്ലാതെ എനിക്ക് അത്രത്തോളം ഞാൻ ആ വിഷയത്തിൽ എൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട്. ഞാൻ എനിക്ക് തോന്നിയൊരു വിഷയം, ഒരു സാമൂഹ്യമായ ഒരു വിഷയം അത് ഉന്നയിക്കാൻ മാത്രമാണ് ചെയ്തത്. അത്തരത്തിൽ വിഷയങ്ങൾ ഉന്നയിക്കുന്നവരെ നിശബ്ദരാക്കിക്കൊണ്ട് ഈ പെട്ടെന്നെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്നുള്ളൊരു വ്യാമോഹമാണ്. എത്ര കാലം ഇവർക്ക് ഇതിങ്ങനെ മറച്ചു വയ്ക്കാൻ പറ്റും? ഈ മലയാളത്തിൽ സമൂഹമെന്ന് പറയുന്നത്, പ്രേക്ഷകർ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ സിനിമയായിട്ട് എക്സ്പോഷർ ഉള്ള ഒരു സമൂഹമാണ്. ഇപ്പം നൻപകൽ നേരത്ത് മയക്കുമൊക്കെ പോലത്തെ സിനിമകൾക്ക് IFFK കിട്ടുന്ന സ്വീകരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ കേരളത്തിൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ്. അത്രയും പക്വതയുള്ള ഒരു ഓഡിയൻസിനെ നോക്കിയിട്ടാണ് ജോജു താൻ നിർമ്മിച്ചു വിടുന്ന എല്ലാ സാധനങ്ങളും കൈയടക്കി വർത്തമാനം പറയാതെ, തിരിച്ച് പ്രതിഷേധിക്കാതെ, അല്ലെങ്കിൽ തിരിച്ച് വിമർശിക്കാതെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അതത്ര നടപ്പുള്ള കാര്യമല്ല. ജോജു ഇപ്പോൾ ഒരു ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്, പേടിയുണ്ടോ? ഇല്ല, എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം? ഇതിപ്പം ജോജു അദ്ദേഹത്തിൻ്റെ നിലവാരത്തിൽ സംസാരിച്ചു. അദ്ദേഹം ആ രീതിയിലായിരിക്കും മറ്റുള്ളവരോട് ഇടപെടുക. എനിക്കിപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാത്തടത്തോളം കാലം എനിക്കാരെയും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഇപ്പം ഒരാൾക്ക് മറ്റൊരാളോട് വയലൻസ് കാണിക്കാൻ വലിയ കരുത്തിൻ്റെ ആവശ്യമൊന്നുമല്ല. കുറച്ച് എടുത്തുചാട്ടം മാത്രം മതിയാവും. പക്ഷേ അപ്പോഴും സമചിത്തതയോടുകൂടിയും അതോടൊപ്പം സമാധാനമായും തിരിച്ച് റിയാക്ട് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കരുത്ത് വേണം. ആ കരുത്താണ് ജോജിനും ഇല്ലാത്തത്. ആ കരുത്ത് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമില്ല. അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം, ഉരുളക്കുപ്പേര് പോലെയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്, അത് താങ്കൾ തന്നെ പങ്കുവെച്ചതാണ്. എങ്ങനെയാണ് അങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് ജോജുവിനെ പോലെ ഒരാൾ വിളിച്ചതുപോലെ ഒരു ഭീഷണി പോലെ ഉയർത്തുമ്പോൾ? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഞാൻ വളർന്നുന്ന സാഹചര്യം കൊണ്ടാവാം. ഞാൻ ഈ പ്രസംഗ മത്സരങ്ങളിലും ഡിബേറ്റുകളിലും ഒക്കെ പങ്കെടുത്തിരുന്ന ആളാണ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റി വിന്നറാണ് രണ്ടിലും, അതുപോലെ പല മത്സരങ്ങളും അത്തരത്തിൽ വിജയിച്ചിട്ടുള്ള ആളാണ്. പിന്നെ അതോടൊപ്പം പെർസോണ കോമ്പറ്റീഷൻസിലും ഒക്കെ വിജയിക്കുന്ന ആളാണ്. പിന്നെ അത്യാവശ്യം വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങളിൽ ഇടപെടാറുണ്ട്, വായിക്കാറുണ്ട്, എഴുതാറുണ്ട്. കുറച്ച് കാലം ഒരു മാധ്യമ സ്ഥാപനങ്ങളിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ പൊതുവെ പഠിച്ചതെല്ലാം അത്തരത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന ക്യാമ്പസുകളാണ്. ഞാൻ ഡിഗ്രി പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അതും ആ കത്തിക്കുത്തൊക്കെ നടന്ന സമയത്തെ വലിയ വിവാദ വിഷയങ്ങളായി നടന്ന സമയത്ത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. പിന്നെ PG എന്തായാലും ഇവിടെയാണ് പഠിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇടപെടുന്ന മനുഷ്യരുമൊക്കെ നമ്മളെ അത്തരത്തിൽ വർത്തമാനം പറയാനും അല്ലെങ്കിൽ തിരിച്ചൊരു അനീതി കണ്ടാൽ റിയാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന അധ്യാപകരും ഒപ്പമുള്ള വിദ്യാർത്ഥികളും ഒക്കെ ആ രീതിയിലാണ്. ഇപ്പോഴാണെങ്കിലും ഇപ്പം ജോജു ജോർജിൻ്റെ ആ ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോഴും നമുക്കിടയിൽ ഫ്രണ്ട് സർക്കിളുകളിൽ ചിലപ്പോൾ നമ്മൾ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയോ അഴക്ക് പറയുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ എല്ലാവരും അവരുടെ രാഷ്ട്രീയ ഭേദം അന്നേ അല്ലെങ്കിൽ മറ്റ് വ്യത്യാസങ്ങൾ അന്നേ അവർ വിളിച്ചിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, പക്ഷേ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയണം. അപ്പോൾ അത്രയും ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്നതുകൊണ്ടാവാം ഒരു പക്ഷേ അങ്ങനെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് പാലക്കാടേക്ക് പോയിരിക്കുക, ട്രെയിനിൽ ജോജി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ട്രെയിനിൽ ജോജി ഉണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ട്രെയിനാണ്, ഇന്ത്യൻ റെയിൽവേയുടെ സ്വത്താണ്. ആർക്ക് വേണമെങ്കിലും സഞ്ചരിക്കാവുന്നതാണ്. ടിക്കറ്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും പോവാം. ജോജു ഉണ്ടെങ്കിൽ ജോജു ജോജുവിൻ്റെ സീറ്റിലിരുന്ന് പോവും, ഞാൻ എൻ്റെ സീറ്റിലിരുന്ന് പോവും, അത്രയേ ഉള്ളൂ.
എന്തായാലും ജോജുവിനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആദർശിന് ജോജുവിനെ നേരിട്ട് കാണണമെന്നൊരു ആഗ്രഹമുണ്ടോ ഈ സാഹചര്യത്തിൽ? ഇല്ല, എനിക്ക് അങ്ങനെ പൊതുവെ ഈ സ്റ്റാർ മാനിഫെസ്റ്റേഷൻ അങ്ങനെ വലുതായിട്ടില്ലാത്തതാണ്. ഇപ്പം ചില താരങ്ങളോട് നമുക്ക് ആരാധന തോന്നുമായിരിക്കും, അതല്ലാതെ ഒരാളെ നേരിട്ട് കാണണമെന്നോ അങ്ങനെ പ്രത്യേകിച്ച് ജോജുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ നേരിട്ട് കാണണമെന്നുള്ളത് മുമ്പും വലുതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഇനി അദ്ദേഹത്തിന് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, അദ്ദേഹത്തിന് വന്ന് കാണാവുന്നതേ ഉള്ളൂ. ജോജുവിന് അതിയായ ആഗ്രഹമുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം വന്നോട്ടെ, മര്യാദയ്ക്ക് സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കാം, അല്ല അദ്ദേഹത്തിന് ഒച്ചപ്പാട് വെക്കാനാണെങ്കിൽ ഒച്ചപ്പാട് എടുക്കാം. ഞാൻ വളരെ സമാധാനപരമായി കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അദ്ദേഹം നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇത് പ്രചരിപ്പിച്ചു, പല രീതിയിൽ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനായി ശ്രമിച്ചു. അപ്പോൾ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ ജോജുവിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ അതിനെതിരെയൊക്കെയുള്ള നിയമ നടപടി എന്തെങ്കിലും സ്വീകരിക്കാനായി തീരുമാനിച്ചിട്ടുണ്ടോ? ഒന്ന്, അദ്ദേഹം പറയുന്ന ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഒന്നും പ്രചരിപ്പിച്ചിട്ടില്ല. ഞാൻ ആകെ ഇട്ടിട്ടുള്ള എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം 4 ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന, സിനിമ റിവ്യൂകൾ വരുന്ന 4 ഗ്രൂപ്പുകളിൽ ചർച്ചയ്ക്ക് ഇട്ടിട്ടുണ്ട്. അത് ഈ സിനിമാക്കാർ തന്നെ ആ ഗ്രൂപ്പുകൾക്കെല്ലാം ടൈറ്റിൽ കാർഡിലൊക്കെ നന്ദി വയ്ക്കുന്ന പോലത്തെ വലിയ വലിയ ഗ്രൂപ്പുകളാണ്. അവിടെ അങ്ങനെ അധോലോക ചർച്ചകളൊന്നും നടക്കാറില്ല. സാധാരണ സിനിമയെ പറ്റിയിട്ടുള്ള കാഷ്വലായ ടോക്സ് മാത്രമേ നടക്കാറുള്ളൂ. അവിടെ ഞങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ചില ഗ്രൂപ്പുകൾ അഡ്മിൻ ഉള്ള ഗ്രൂപ്പുകളാണ്. അപ്പോൾ അഡ്മിൻ പബ്ലിഷ് ചെയ്താൽ മാത്രമേ അത് അപ്രൂവ്ഡ് ആയാൽ മാത്രമേ അത് പബ്ലിഷ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റാൻഡമായിട്ട് 4 പോസ്റ്റ് ചെയ്താണ്, ആരെങ്കിലും പബ്ലിഷ് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ. അതല്ലാതെ അതിനെ റിവ്യൂ ബോംബിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. റിവ്യൂ ബോംബിങ് എന്താണെന്ന് അറിയാത്തതിൻ്റെ പ്രശ്നത്തിലാണ് ജോജു ഈ സംസാരിക്കുന്നത്. ഇനി എനിക്ക് അദ്ദേഹത്തെ കോടതി കയറ്റാനോ പോലീസ് സ്റ്റേഷൻ കയറ്റാനോ ഒന്നും താല്പര്യമില്ല. അദ്ദേഹത്തിന് ഇനി അതല്ല ഇത് ഇങ്ങനെ നിയമപരമായി പോയേ പറ്റുള്ളൂ എന്നാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിരോധിക്കാൻ ഞാനും ബാധ്യസ്ഥനാവും. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ ആ വിഷയം മുന്നോട്ടുകൊണ്ടും നിയമപരമായി മുന്നോട്ടുകൊണ്ടും. ഇപ്പോൾ സാമൂഹ്യപരമായിട്ടുള്ള വിഷയങ്ങളിലും രാഷ്ട്രീയപരമായിട്ടുള്ള നിരവധി വിഷയങ്ങളിലുമൊക്കെ ആദർശ് ഇടപെടാറുണ്ടോയെന്ന് പറഞ്ഞു. അപ്പോൾ രാഷ്ട്രീയം തന്നെ ആയിരിക്കും ഇതിനൊരു വിലങ്ങുതടി. കാരണം ഇതിന് മുൻപ് ജോജുവും ചില രാഷ്ട്രീയകാര്യമായിട്ടുണ്ടായ വിഷയങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം സൈബറിടത്തും മറ്റും വലിയ വാഗ്വാദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിൽ ഇതിനെ നോക്കിക്കാണാൻ കഴിയും? ഇല്ല, ഇത് പിന്തുടർച്ചയല്ലല്ലോ. ഇപ്പം ജോജുവിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയം ഉണ്ടാവാം. അദ്ദേഹം രാഷ്ട്രീയം പറയുമ്പോൾ ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളത് വിമർശിക്കും. അതിപ്പോൾ ഞാൻ പറഞ്ഞാലും ആർക്കും വിമർശിക്കാം. അതിനപ്പുറത്തേക്ക് ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്താനുള്ള അധികാരം ആർക്കും നൽകുന്നില്ല. എനിക്ക് ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിൽ PhD ചെയ്യുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനൊരു വിദ്യാർത്ഥിക്ക് രാഷ്ട്രീയം ഉണ്ടാവും. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ചിലർ തങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, മറ്റ് ചിലർ എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് രാഷ്ട്രീയമുണ്ട്, എനിക്കത് പറയുന്നതിൽ എനിക്ക് അന്തസ്സോ കുറവൊന്നുമില്ല. അത് എൻ്റെ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഞാൻ ആർജിച്ചതാണ്. എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം രാഷ്ട്രീയത്തെ അങ്ങനെ മോശമായി കാണേണ്ട ആവശ്യമൊന്നുമില്ല. അംബേദ്കറിന് രാഷ്ട്രീയ ബോധം ഉള്ളതുകൊണ്ടാണ് ഇന്നൊരു ജനതയ്ക്ക് ഇന്നിവിടെ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഗാന്ധിക്ക് രാഷ്ട്രീയ ബോധം ഉള്ളതുകൊണ്ടാണ് ഒരു ജനതയ്ക്ക് ഇന്നിവിടെ അത്തരത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിൻ്റെ പേരിൽ ഒരാളോട് വ്യക്തി വൈരാഗ്യം തീർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ രാഷ്ട്രീയത്തിൽ പെടാത്ത എല്ലാവരോടും ഞാനത് തീർക്കാൻ സമയം കളഞ്ഞ് നടക്കേണ്ടി വരും. ഇത് അദ്ദേഹത്തിന് പറയാൻ മറ്റൊന്നും ഇല്ലാതായി വരുമ്പോൾ, അദ്ദേഹത്തിന് സ്വയം ഡിഫെൻഡ് ചെയ്യാനായി മറ്റൊന്നും ഇല്ലാതായി വരുമ്പോൾ, സ്വന്തം തടി രക്ഷിക്കാനായി ഓരോ ന്യായങ്ങൾ കണ്ടെത്തുകയാണ്. കുറച്ചും കൂടെ അന്തസ്സുള്ള, കുറച്ചും കൂടെ 4 കേട്ടാൽ അംഗീകരിക്കുന്ന രീതിയിലുള്ള വാദങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായിരിക്കാം ജോജു ഇത്രയധികം അസഹിഷ്ണുത, അത് ആദർശനോട് കാട്ടിയത് എന്നുള്ളതിൽ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു തോന്നലുണ്ടായിട്ടുണ്ട്? അതാണ് എനിക്ക് മനസ്സിലാകത്തത്. ഇപ്പം ജോജുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണ്, അദ്ദേഹത്തിന് ഏറെ സമ്പത്തുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. അങ്ങനെ ഒരാൾ വെറും ഒരു വിദ്യാർത്ഥിയായ എന്നോട് ഇങ്ങനെ കിടന്ന് കാണിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകത്തത്. വെറും 200 പേര് മാത്രം കണ്ടൊരു പോസ്റ്റിനെ ചൊല്ലി അദ്ദേഹം ഇത്രയും വ്യാകുലത കാണിക്കേണ്ട ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി അദ്ദേഹമാണ് ഈ പോസ്റ്റിനെ ഇപ്പം നാട്ടുകാരിലേക്ക് എത്തിച്ചിരിക്കുന്നത്, ഞാനല്ല. അതെ, അദ്ദേഹം കാരണം എത്തിയ പോസ്റ്റാണ്. എൻ്റെ പോസ്റ്റ് വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. ഇത് അദ്ദേഹം റിയാക്ട് ചെയ്യുകയും അദ്ദേഹം ആ പ്രശ്നം ഊതി വീർപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഇത്രയും പേരിലേക്ക് എത്തിയത്. സോ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്മച്യൂരിറ്റിയാണ്. രണ്ട്, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് ഇത് വരുന്നത്. ഇപ്പം തൻ്റെ ടാലൻറ്റിൽ ഉത്തമ ബോധ്യമുള്ള ഒരാൾക്ക് ഇത്തരം ചെറിയ വിമർശനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടതില്ല. അങ്ങനെയൊക്കെ നോക്കിയിരുന്നെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നും ആ സ്റ്റാർഡത്തിലേക്ക് എത്തില്ലായിരുന്നു. ഇപ്പം മമ്മൂക്ക പറഞ്ഞൊരു പ്രശസ്തമായ വാക്യമുണ്ടല്ലോ, സിനിമയ്ക്ക് എന്നെയല്ല എനിക്ക് സിനിമയാണ് വേണ്ടതെന്ന് മമ്മൂട്ടി പറഞ്ഞു. ആ തിരിച്ചറിവാണ് ഓരോ ആർട്ടിസ്റ്റിനും വേണ്ടത്. അദ്ദേഹം ഒരു നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓരോ ദിവസം പുതുക്കി നവീകരിക്കാൻ ജോജു തയ്യാറാവണം. അതങ്ങനെയല്ല, ഇവിടെ ഒരു പിഴവുണ്ടെന്ന് ഒരാൾ പറയുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ആ ചോദ്യം ചോദിച്ച ആളെ ഒതുക്കിക്കളഞ്ഞ് ഇത് ചോദ്യത്തെ ഇല്ലാതാക്കാമെന്നുള്ളൊരു നടപടി അത് ശരിയായ നടപടിയല്ല. അത് ജോജുവിനും ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് എടുത്താൽ മാത്രമേ ജോജുവിനാണെങ്കിലും വരുംകാലത്ത് ഒരു മെച്ചപ്പെട്ട ആക്ടറായി മാറാനോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഡയറക്ടറായി മാറാനോ സിനിമയ്ക്ക് തന്നെ കൂടുതൽ സംഭാവനകൾ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ നാളെ ജോജുവിനെ നല്ലൊരു സിനിമ ഇറങ്ങി ഞാൻ നല്ലത് പറയും, എനിക്ക് അതിനകത്തൊരു പ്രശ്നമില്ല. ഞാനിത് അദ്ദേഹം ഇത് പേഴ്സണലായി കാണുന്നതിൻ്റെ പ്രശ്നമാണ്. എനിക്ക് അദ്ദേഹത്തോട് ഒരു തരി പോലും വെറുപ്പോ വിദ്വേഷമോ ഇല്ല. അദ്ദേഹത്തിന് കുറച്ചും കൂടെ മെച്യൂരിറ്റി ആവാമായിരുന്നു എന്നുള്ള ഒറ്റ സങ്കടം മാത്രമേ. ഇപ്പം ജോജുവിൻ്റെ പണി എന്ന സിനിമയിലൂടെ ജോജുവിന് പണിയെടുത്തു എന്നാണ് ജോജു തന്നെ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഏതെങ്കിലും പണി ആദർശിന് വരുന്നുണ്ടോ?
ഇല്ല, അത് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് സർക്കിളിലും മറ്റുള്ള ആൾക്കാർ പൊതുവെ സ്വാഭാവികമായും അത്തരത്തിൽ പ്രതികരിക്കാൻ അവർ തയ്യാറാവും. അവർക്ക് പല രീതിയിലുള്ള കമ്മിറ്റ്മെന്റ്സ് ജോജുവിനോടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്ന ആൾക്കാരായിരിക്കാം. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ജെന്യുവിനായി തന്നെ ജോജു പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. അത് ആൾക്കാരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഞാൻ അതിലേക്ക് കടന്നു കയറുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വലിയ കുറ്റകൃത്യം ചെയ്തവർക്ക് പോലും പിന്തുണയുമായി ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട്. അത് അവരുടെ മോട്ടീവ്സ് പലതായിരിക്കാം. നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്താൽ നമുക്ക് ഒരു വിഷയത്തിലും അഭിപ്രായം പറയാൻ കഴിയാതായിപ്പോൾ. ഞാനിപ്പം ഇങ്ങനൊരു പോസ്റ്റ് ഇടുമ്പോഴത്തേക്ക് നാളെ ജോജു എന്നെ വിളിക്കുമെന്നോ അല്ലെങ്കിൽ ഇത് ഇത്രയും വലിയ വിവാദ വിഷയമാകുമെന്നോ കരുതിയിട്ടിരുന്നതല്ലോ. നമ്മൾ ആ മൊമെൻറ്റിൽ നമുക്ക് തോന്നുന്ന കാര്യം എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നീട് വരുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വരാം, ചിലപ്പോൾ അല്ലാതെ വരാം. പക്ഷേ നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ സത്യമെന്ന് തോന്നുന്നത് ആ ബോധ്യത്തിനൊപ്പം ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇല്ല, ഒരു ഇഞ്ച് പോലും ഇല്ല. അതുപോലെ തന്നെ ജോജു പറയുന്ന മറ്റൊരു വിഷയം കൂടി എടുത്തു പറയുകയാണ്. അതായത് 20 കോടി രൂപ മുതൽ മുടക്കിയെടുത്ത ചിത്രമാണ്, 250 രൂപ ടിക്കറ്റ് എടുത്ത ആദർശ് അതിനെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 20 കോടി എവിടെ നിൽക്കുന്നു, 250 രൂപ എവിടെ നിൽക്കുന്നു എന്നാണ് ജോജുവിൻ്റെ വാദം. അതിനോട് എന്താണ് പറയുന്നത്? അത് അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹം 20 കോടിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങളും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ആ ദിവസം കിട്ടുന്നത് 1000 രൂപയാണ്. ആ 1000 രൂപയിൽ നിന്ന് 250 രൂപ നീക്കി വെച്ചിട്ടാണ് കൂലിപ്പണിയെടുക്കുന്ന മനുഷ്യൻ ഒരു ദിവസത്തെ ഇദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തോ വലിയ മഹത്തായ സിനിമയാണ് എന്നുള്ള രീതിയിൽ ഇത് ബ്രാൻഡ് ചെയ്തിട്ട് ആ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഇത്തരത്തിൽ റേപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്രയും വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ആ സിനിമയിൽ ഒരു ഓഡിയൻസിന് പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു പ്രൊഡക്റ്റ് നൽകാതിരുന്ന, ഇപ്പോൾ നമ്മളൊരു ആഹാരം വാങ്ങിച്ച് കഴിച്ചിട്ട് അതിൽ നിന്ന് ഫുഡ് പോയ്സൺ അടിച്ചാൽ നമ്മൾ പരാതി കൊടുക്കില്ലേ? ഒരു സിനിമ, മോശം സിനിമ ഇറക്കി നമ്മുടെ പൈസ പോയാൽ നമുക്ക് എവിടെ പരാതി കൊടുക്കാൻ പറ്റും? അറ്റ്ലീസ്റ്റ് അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വിമർശനങ്ങൾ നേരെ രീതിയിൽ ഉന്നയിക്കുക എന്നുള്ളതാണ്. അതിന് പോലും ഇദ്ദേഹം ഈ രീതിയിൽ അസഹിഷ്ണുത കാണിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ 20 കോടിയേക്കാൾ എനിക്ക് വലുത് 1000 രൂപയ്ക്ക് പണിയെടുത്തിട്ട് 250 രൂപ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന കൂലിപ്പണിക്കാരൻ്റെ ഇതിനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ ട്രോമയുടെ വിഷയമാണ്. ഇപ്പം മുമ്പ് ഒരു അബ്യൂസിനിരയായിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡറോ ആരോ ആവട്ടെ, പക്ഷേ അവർ സമൂഹത്തിൽ നിന്ന് നേരിട്ടു വന്നിട്ടുള്ള പല ട്രോമകളെയും അതിജീവിച്ചിട്ടായിരിക്കും ഇന്ന് ഒരു 8-ഓ 10-ഓ കൊല്ലത്തെ എഫേർട്ടായിരിക്കും ഒരുപക്ഷെ അവരെ ആ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും ആ ട്രോമ ട്രിഗർ ചെയ്യുകയാണെങ്കിൽ അവരുടെ 8 വർഷത്തെ ട്രോമയെ അതിജീവിക്കാനായിട്ട് അവരെടുത്ത എഫേർട്ടിൻ്റെ 1/4 വില പോലുമില്ല ജോജുവിൻ്റെ 2 വർഷത്തെ അധ്വാനത്തിന് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയാൾക്ക് 2 വർഷമല്ല, ഇനി 400 വർഷം അയാൾ അധ്വാനിച്ചിട്ടാണെങ്കിലും ചെയ്തു വെക്കുന്നത് ഒരു മോശം പ്രൊഡക്റ്റാണെന്നുണ്ടെങ്കിൽ, ഇപ്പം അങ്ങനെ ചോദിക്കാനുണ്ടെങ്കിൽ ഹിറ്റ്ലർ 10-20 കൊല്ലം പണിയെടുത്തിട്ടാണ് ജർമ്മനിയിൽ ഈ പറയുന്ന ഫാസിസം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഹിറ്റ്ലറിൻ്റെ 20 വർഷത്തെ പണിയല്ലേ എന്ന് വിചാരിച്ച് ഫാസിസത്തെ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ ഉള്ളൂ, ജോജു ഒരു മോശം പ്രൊഡക്റ്റാണ് ഉണ്ടാക്കിയെങ്കിൽ അത് മോശമാണെന്ന് പറയുക തന്നെ ചെയ്യും. അത് ജോജുവിന് പിന്തുണ നൽകുന്ന നിരവധി ആളുകൾ പറയുന്നുണ്ട്. ജോജുവിൻ്റെ സിനിമയിൽ മാത്രമല്ല ഈ പോലെ റേപ്പ് പോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ വയലൻസ് പോലുള്ള വിഷയങ്ങളുള്ളത് നിരവധി സിനിമകളിലുണ്ട്, മലയാളം സിനിമകളിലുണ്ട്, മറ്റു ഭാഷാ ചിത്രങ്ങളിലുണ്ട്. അപ്പോൾ ജോജുവിൻ്റെ സിനിമയെ മാത്രം ആ രീതിയിൽ നോക്കിക്കാണേണ്ടത് എന്താണ്? സെൻസർ ബോർഡ് അടക്കം അംഗീകരിച്ചാണ് ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ അതിന് ജോജുവിനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ എന്നാണ്. എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ഒരു നിരന്തര റിവ്യൂവർ അല്ല, പക്ഷേ ഞാൻ കാണുന്ന സിനിമകളുടെ എൻ്റെ അഭിപ്രായങ്ങൾ എഴുതിയിടാറുണ്ട്. ഇത് ജോജുവിൻ്റെ സിനിമയെപ്പറ്റി മാത്രമല്ല, ഞാൻ ഈ അടുത്ത് ഉള്ളൊഴുക്കിൻ്റെ ഇതിനകത്ത് ആ സ്ത്രീ പക്ഷ സിനിമ എന്നുള്ള രീതിയിൽ വന്നിട്ട് അത് ആ രീതിയിലല്ല വർക്കായത് എന്നുള്ള രീതിയിൽ ഞാനൊരു എഴുത്തെഴുതിയിരുന്നു. അത് കുറച്ച് പേരെങ്കിലും കണ്ടൊരു എഴുത്താണ്. അതുപോലെ പല സിനിമകളെപ്പറ്റി ഞാൻ കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ സിനിമ, ഇപ്പം ദുൽഖറിൻ്റെ ഈ അടുത്തിറങ്ങിയ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ പോസിറ്റീവ് റിവ്യൂ ഇട്ടിട്ടുണ്ട്, അതും ആ പ്രൊഫൈലിൽ തന്നെ കിടപ്പുണ്ട്. അങ്ങനെ നിരവധി സിനിമകൾക്ക് ഞാൻ പോസിറ്റീവുമായിട്ടോ അല്ലെങ്കിൽ എനിക്കെന്താണോ ഫീൽ ചെയ്യുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഒരാൾക്ക് എല്ലാവർക്കും അതല്ലേ കഴിയുള്ളൂ, അല്ലാതെ ഇപ്പോൾ ഒരു സിനിമയെപ്പറ്റി സബ്ജക്റ്റീവായൊരു ഒപ്പീനിയനെ എപ്പോഴും പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒബ്ജക്റ്റീവായൊരു ഒപ്പീനിയൻ പറയുന്ന കലയല്ല സിനിമ എന്ന് പറയുന്നത്. അത് ഓരോരുത്തരും നോക്കിക്കാണുന്ന പെർസ്പെക്റ്റീവിനനുസരിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചൊക്കെ മാറും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ജോജുവിൻ്റെ ഇതിനും പറഞ്ഞത്. പക്ഷേ ജോജുവിന് മാത്രമാണ് ട്രിഗർ ആയത്. ഇപ്പോൾ ഞാൻ മമ്മൂക്കയുടെ കാതൽ എന്ന് പറയുന്ന സിനിമ വളരെ ചർച്ച ചെയ്ത സിനിമയാണ്. ആ സിനിമയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനകത്ത് ചില പോരായ്മകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു. എന്നെ മമ്മൂട്ടി വിളിച്ച് എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മോഹൻലാലിൻ്റെ ആറാട്ടം എന്ന് പറയുന്ന സിനിമ അതെനിക്ക് വർക്കായില്ല. ഞാൻ പക്ഷേ അത് പറയുന്ന സമയങ്ങളിൽ എന്നെ അവരാരും വിളിച്ച് ടോർച്ചർ ചെയ്യുന്നില്ല, ജോജു ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇല്ലാത്ത ഇൻസെക്യൂരിറ്റി ജോജുവിനുണ്ടാവുന്നു. അത് അദ്ദേഹം ട്രെയിൻ ചെയ്ത് മാറ്റേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ മുന്നോട്ട് പോക്കിനെയാണ് അത് തടസ്സം വയ്ക്കുക.